ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒഡീസിയസ് ആൻഡ് ക്രൂ എൻകൗണ്ടേഴ്സ് മെനി ഈവിൽസ് ആൻഡ് ട്രബിൾസ് ബിഫോർ റീച്ചിങ് ഇത്താക്ക അപ്പം ഇത്താക്കയിൽ എത്തുന്നതിന് മുമ്പ് ഒഡീസിയസും അദ്ദേഹത്തിൻ്റെ കമ്പാനിയൻസും ഒരുപാട് ട്രബിൾസിലൂടെയാണ് കടന്നു പോയിട്ടുണ്ടായിരുന്നത് ബിഫോർ റീച്ചിങ് ഇത്താക്ക ഒഡീസിയസ് ഈസ് ഹെൽഡ് ക്യാപ്റ്റീവ് ബൈ എൻ യു ഫ് കാൽപ്സും ഒരു നിയംഫിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള നെംഫിൻ്റെ കയ്യിൽ ഇവർ അകപ്പെടപ്പെടുകയുണ്ടായിട്ടുണ്ട് ഒഡീസിസ് ആൺ ഈസ് ക്രൂ ആർ ലാഡൻ വിത്ത് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പീരിയൻസ് ആൻഡ് ഹാവ് അണ്ടർ ഗോൺ വേരിയസ് ട്രയൽസ് ആൻഡ് റെഗുലേഷൻസ് അതിനകത്ത് ഗ്രീക്ക് ഗോഡസ് ഓഫ് വാർ കംസ് ടു ഹിസ് റെസ്ക്യൂ ആൻഡ് ഫെവർ സ്കീം അപ്പം അതീന പറഞ്ഞിട്ടുള്ള ഗ്രീക്ക് ഗോഡസ് ആണ് അവരെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് ജിയോസ് പയേഴ്സ് ഒഡീസീസ് ഫ്രോം ദ റാത്ത് ഓഫ് സി ഗോഡ് പോ പൊസൈഡൻ അതുപോലെ പൊസൈഡൻ പൊസൈഡൻ്റെ ആങ്കർ ഹാങ്കറിലൊക്കെ വളരെയധികം ട്രബിൾ അനുഭവിച്ചിട്ടുണ്ട് ഒഡീസീസ്

അതിനെ പ്രഡഡിക്റ്റ് ചെയ്യുന്നുണ്ട് ഒഡീഷസ് തീർച്ചയായിട്ടും തൻ്റെ രാജ്യത്തേക്ക് തിരിച്ചെത്തും എന്ന് പ്രഡിക്ട് ചെയ്യുന്നുണ്ട് ദെൻ അതിനെ സജസ്താ ടെലിമാക്കസ് ഷുഡ് അവൻജ് ഹിസ് ഫാദർ ബൈ ദ ഇൻസ്റ്റിറ്റ്യൂട്ടേഴ്സ് ഓഫ് പെനലപ്പി അതിനെ സജിസ്താ ടെലിമാക്കസ് ഷുഡ് അവസ് ഫാദർ ബൈ കില്ലിങ് ദ ഷൂട്ടേഴ്സ് ഹൂ ഡിസ് ഓണർ ദ സ്റ്റേറ്റ് അപ്പം അതിനെ പറയുന്നുണ്ട് എന്തായാലും തൻ്റെ രാജ്യത്തേക്ക് തന്നെ ഒഡീഷ്യസ് തിരിച്ചെത്തും തൻ്റെ മകനും വൈഫായിട്ടുള്ള പെനിലപ്പിയും ഷൂട്ടേഴ്സിനെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പം അവരെ ഷൂട്ടേഴ്സിനൊക്കെ കില്ലെയ്തിട്ട് അവരെ റെസ്ക്യൂ ചെയ്യാൻ കഴിയും എന്ന് പറയുന്നുണ്ട് വാട്ട് ഹാപ്പൻ ടു ഓൾ ദ കമ്പാനിയൺസ് ഓഫ് ഒഡീഷ്യസ് ആഫ്റ്റർ ദ ഡിസ്ട്രക്ഷൻ ഒഡീസിയസിൻ്റെ കമ്പാനിയൻസിന് എന്താണ് സംഭവിച്ചത് ആ ഒരു ഷിപ്പ് റക്കിന് ശേഷം ആ ഒരു ഡിസ്ട്രക്ഷന് ശേഷം ഓൾ ഓഫ് ഒഡീഷിയസ് കമ്പാനിയൻസ് ആർ കിൽഡ് ആൻഡ് ഹിസ് ഷിപ്സ് ആർ ഡിസ്ട്രോയിഡ് ബിക്കോസ് ഹി ഹാൻ ഹീസ് കമ്പാനിയൻസ് ക്ലോട്ടേഡ് ആൻഡ് എയ്റ്റ് ദ കാറ്റൽ ഓഫ് സൺ ഗോൾഡ് അഗേൻസ് ദ എക്സ്പ്ലിസിഡ് ഇൻസ്ട്രക്ഷൻ ഓഫ് ദ പ്രോഫറ്റ് ടയർസിയാസ് ഒഡീസസിൻ്റെ എല്ലാ കമ്പാനിയൻസും കൊല്ലപ്പെട്ടു ഒഡീസസ് ഒഴുകെ അതുപോലെ അവരുടെ ഷിപ്പൊക്കെ നശിച്ചുപോയി അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒഡീസസും തൻ്റെ അദ്ദേഹത്തിൻ്റെ കമ്പാനിയൻസും ഒരു സൺഗോഡ് ആയിട്ടുള്ള കാറ്റിലിനെ അവർ ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നു അത് പ്രൊഫറ്റ് ടയർ സിയേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷനെതിരായിട്ട് അവരങ്ങനെ ചെയ്തു അതിനുള്ള ശിക്ഷയായിരുന്നു കമ്പാനിയൻസിന് അങ്ങനെ സംഭവിച്ചത് നെക്സ്റ്റ് വര ഓൾ ഗോഡ്സ് പിറ്റിഡ് ഒഡീഷസ് എന്തുകൊണ്ടാണ് ഒഡീഷസിനോട് എല്ലാ ദൈവങ്ങളും കരണ് കാണിച്ചത് ഓൾ ഗോഡ്സ് പിറ്റി ഒഡീഷസ് എക്സെപ്റ്റ് പൊസൈഡൻ പൊസൈഡൻ ഒഴികെ ബാക്കി എല്ലാവരും ഒഡീഷസിനോട് കരണ് കാണിച്ചിട്ടുണ്ട് പൊസൈഡൻ ഭയങ്കര ആയിരുന്നു പൊസൈഡന് ഒഡീസിയസിനോട് കാരണം പൊസൈഡൻ്റെ മകൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചത് ഒരു ജയൻ ഉണ്ടായിരുന്നു കണ്ണ് ആണ് അതുപോലെ പൊസൈഡൻ വാറിലെ പൊസൈഡൻ ട്രോജൻ്റെ പക്ഷത്തായിരുന്നു അതൊക്കെ അവൻ്റെ ഇടയിൽ ഒരു ആങ്കർ ക്രിയേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് ഓക്കെ അതേ ഡിവൈൻ ഓൺ മോൺ ഒളിമ്പസ് അതീന ദ കോഡ്സ് ഓഫ് ഹിസ് കംപ്ലീറ്റ്സ് വിത്ത് ഫാദേഴ്സ് ജിയേഴ്സ് ടു ടേക്ക് പിറ്റ് ഇ ഓൺ ഒഡീസിയസ് ആൻഡ് ഹിം ടു റിട്ടേൺ ഹോം അപ്പോൾ അതീന ഒക്കെ ഒഡീസിയസിനോട് കരുണ കാണിക്കുന്നുണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ അനുവദിക്കുന്നുണ്ട് ഇറ്റ് ഈസ് ഒഡീസിയസ് അണ്ടൈൻ ലോയൽറ്റി ടു ഹിസ് വൈഫ് ദാറ്റ് കോസസ് അതീന ടു ടേക്ക് പിറ്റ് യു അപ്പോൺ ഹിം ഷീ കോൾ സിം എ പൂർ മൗൺഫുൾ മാൻ ആൻഡ് ഹെൽപ്സ് ഹിം ടു ഫുൾഫിൽ എ സ്റ്റേഡ് ഫാസ്റ്റ് ഡിസൈ ടു റിട്ടേൺ ഹോം അപ്പോൾ ഒഡീസ്യസിൻ്റെ ഒരു ലോയൽറ്റി ആണ് അതിനൊക്കെ ഇഷ്ടപ്പെട്ടത് അതിനൊക്കെ കരണ് കാണിക്കാൻ കാരണമായിട്ടുള്ളത് അതിനെ ഒഡീസിയസിനെ വിളിച്ചിരുന്നത് പൂർ മൗൺഫുൾ മാൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഓക്കെ ഒഡീസിയസ് ഈസ് ഓൾസോ എ ലോയൽ വേർഷിപ്പർ ഈ ഷോസ് റെസ്പെക്റ്റ് ആൻഡ് മേക്സ് സാക്രിഫൈസസ് ടു ഹെർ വെൻ ഷിഷോസിം കൈൻഡ്നെസ് ലൈക്ക് മെനി ഗ്രീക്ക് ഹീറോസ് ഹി അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിങ് എ പേറ്റൻ ഗോഡ് ഓൺ ഹിസ് സൈഡ് ഹി ഹോസ് ബയേസ് ഒഡീസീസ് ഫ്രോം ദ റാത്ത് ഓഫ് ദ സി ഗോഡ് പൊസൈഡൻ അപ്പോൾ പൊസൈഡൻ്റെ അടുത്തു നിന്നൊക്കെ റെസ്ക്യൂ ചെയ്തതൊക്കെ ജിയോസ് ഒക്കെ ആയിരുന്നു അപ്പോൾ അവരൊക്കെ ഈ ഒരു ഒഡീസിയസിനോട് കരണ കാണിച്ചിരുന്നു എന്നാണ് പറയുന്നത് നെക്സ്റ്റ് റൈറ്റ് നോട്ട് ഓൺ ദ ഓപ്പണിംഗ് ലൈൻസ് ഓഫ് ഒഡീസി ഒഡീസിൻ്റെ ഓപ്പണിംഗ് ലൈൻസ് അതിനെ കുറിച്ചിട്ട് ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്പണിംഗ് ലൈൻ എങ്ങനെയായിരുന്നു ടെൽ ടെലിമീ മ്യൂസ് ഓഫ് ദ മാൻ ഓഫ് മെനി വേയ്സ് ഹു ആസ് റിവൺ ഫോർ ജേണീസ് ആഫ്റ്റർ ഹി ഹാഡ് സാക്ക് ട്രോയ് സീക്രെ ഇറ്റ് ഇതായിരുന്നു അപ്പോഴേ ലൈനെ അതിനെ കുറിച്ചിട്ട് നോട്ട് ചെയ്തതാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ഒഡീസി ബിഗിൻസ് വിത്ത് ആൻ ഇൻവൊക്കേഷൻ ടു ദ മ്യൂസ് ഓഫ് ദ എപ്പിക് പോയറ്റി ദി പോയറ്റ് ഇസ് എ വെസർ ഫോർ ദ ഗോഡസ് സോങ് എ കോമ്പിനേഷൻ ഓഫ് ഹ്യൂമൻ എറർ ആൻഡ് ഡിവൈൻ വിൽ ഹാസ് ഡിലേഡ് ഒഡീഷീസ് ആൻഡ് ഹിസ് ക്രൂസ് ഹോം കമ്മിംഗ് അതേനാ ഫെവേഴ്സ് ഒഡീഷീസ് ഫോർ സം റീസൺ ആൻഡ് ഹാസ് മേഡ് ഇറ്റ് മിഷൻ എൻഷ്യർ ദ സേഫ് റിട്ടേൺ ഒഡീഷീസ് ഫെയ്റ്റ് ഹാങ്സ് ഓൺ ജിയർസ് ഡിസിഷൻ ആൻഡ് ഡിവൈൻ കൗൺസിൽ ഓൺ മൗണ്ട് ഒളിമ്പസ് അതേനാ ദ ഗോഡസ് ഓഫ് ഇസ്റ്റം പേസ് വിത്ത് ദർ ഫാദർ

പിന്നീട് മിനിമം ത്രീ ബോർഡ് പാരഗ്രാഫ് ദെൻ കൺക്ലൂഷൻ ഹോമസ് ഒഡീസൈ സോറി ക്വസ്റ്റിൻ ഇതാണ് ഡിസ്ക്രൈബ് ദ ട്രാജഡി ഓഫ് ഒഡീഷ്യസ് ഒഡീഷ്യസിൻ്റെ ആ ഒരു ട്രാജഡി ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഹോമസ് ഒഡീസീസ് ആൻ എപ്പിക് പോം റിട്ടേൺ ഇൻ ദ എയ്ത്ത് സെഞ്ച്വറി ബി സി വിച്ച് ഡിസ്ക്രൈബ് ദ ലോങ് വോയേജ് ഹോം ഓഫ് ദി ഗ്രീക്ക് ഹീറോ ഒഡീഷ്യസ് അപ്പോൾ ഓമറുടെ ഒഡീസി എന്ന് പറയുന്നത് ഒരു എപ്പിക് പോമാണ് എയ്ത് സെഞ്ചുറിയിലാണ് അത് റിട്ടേൺ ചെയ്തിട്ടുള്ളത് ഗ്രീക്ക് ഹീറോ ആയിട്ടുള്ള ഒഡീഷ്യസിൻ്റെ ആ ഒരു ജേർണിയാണ് അതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ദ സ്റ്റോറി ഈസ് ഫിൽഡ് വിത്ത് തീംസ് ഓഫ് ഹീറോയിസം ടെംപ്ടേഷൻ ആൻഡ് ട്രാജഡി മേക്കിംഗ് ഇറ്റ് എ ടൈംലെസ് ക്ലാസിക്കൽ ലിറ്ററേച്ചർ വൺ ഓഫ് ദി സെൻട്രൽ ട്രാജഡീസ് ഓഫ് ദി എപ്പിക് ഈസ് ഒഡീഷ്യസ് പ്രൊലോങ്ഡ് സിപ്പറേഷൻ ഫ്രം ഹിസ് ഹോംലാൻഡ് ഇത്താക്ക ആൻഡ് ഹിസ് സ്ട്രഗിൾ ടു യുണൈറ്റ് വിത്ത് ഹിസ് ഫാമിലി അപ്പോൾ ഇതിലെ തീമായിട്ട് വരുന്നതാണ് ട്രാജഡി എന്ന് പറയുന്നത് അതിലെ ട്രാജഡി എന്ന് പറയുന്നത് ഒഡീഷ്യസ് തൻ്റെ നാട്ടിലേക്ക് ഇത്താക്കയിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള സ്ട്രഗിൾസ് ആണതിൽ ട്രാജഡി ആയിട്ട് വരുന്നത് ഒഡീസിയസ് ട്രാജിക് ജേർണി ബിഗിൻസ് വിത്ത് ദ ട്രോജൻ വാർ വർ ഹി ഹിംസെൽഫ് ആസ് എ കണ്ണിങ് ആ സ്ട്രാജ് സ്ട്രാറ്റജിക് ലീഡർ അപ്പോൾ ഈ ഒഡീസ്യസിൻ്റെ ട്രാജഡി സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രോജൻ വാറിൽ ടോജൻ വാറില് ആ ഒരു ബിഗിനിങ്ങിലാണ് ജ്യൂറിംഗ് ദ റിട്ടേൺ വോയ ജോഡീസ് ഇസ് വാണ്ടസ് ബിറ്റ്വീൻ ട്രോയ് ആൻഡ് ഇതാക്ക ഓൾമോസ്റ്റ് നയൻ ഇയേഴ്സ് അതായത് അദ്ദേഹം ആ ഒരു ജേണിയില് റിട്ടേൺ ജേണിയില് അദ്ദേഹം ഇത്താക്കിൻ്റെ ഇടക്കും അതുപോലെ ട്രോയിൻ്റെ അടുക്കും അദ്ദേഹം ഓൾമോസ്റ്റ് നയൻ ഇയേഴ്സ് അദ്ദേഹം വാണ്ടർ ചെയ്തിട്ടുണ്ട് ചുറ്റി നടന്നിട്ടുണ്ട് എന്ന് അതിൽ നിന്നാണ് പറയുന്നത് അതിലൊരുപാട് സ്ട്രഗിൾസ് അദ്ദേഹത്തിന് ഒരുപാട് ട്രാജഡികൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ി ഫോസ്റ്റ് സർവീസ് അറ്റ് ദ ലാൻഡ് ഓഫ് ലോട്ടസ് സീറ്റേഴ്സ് ആദ്യം അദ്ദേഹം എത്തിപ്പെടുന്നത് ലോട്ടസ് സീറ്റേഴ്സിന്റെ ലാൻഡിലാണ് വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽറ്റി ഹി റെസ്ക്യൂഡ് സം ഓഫ് ഹിസ് കമ്പാനിയൻസ് ഫ്രോം ദയർ ലോട്ടസ് ഇൻഡിയോസിന് ലെതർജി അപ്പോൾ അവിടുന്ന് അദ്ദേഹം റെസ്ക്യൂ ചെയ്യുന്നുണ്ട് പിന്നെ ഒഡിസിഎസ് എൻകൗണ്ടേഴ്സ് ആൻഡ് ബ്ലൈൻസ് പോളിഫ്യൂമസ് ദ സൈക്ലോബ്സ് ഹിയ സൺ ഓഫ് പൊസൈഡൻ ദ ഗ്രീക്ക് ഗോഡ് ഓഫ് ദ സി ദെൻ ഹി എസ്കേപ്പ് ബൈ ക്ലെയിങ് ടു ദലി ഓഫ് എ റാം പിന്നീട് അദ്ദേഹം പോളിഫ്യൂമസിൻ്റെ അവിടെ എത്തുന്നുണ്ട് അവിടെ അദ്ദേഹം റെസ്ക്യൂ ചെയ്യുന്നുണ്ട് ഒഡീഷ്യസ് ദ ലോസസ് ഇലവൻ ഓഫ് ഹിസ് ഷിപ്സ് ടു ദ കാനബലിസ്റ്റിക് ലെസ്റ്റിക് ഓൺ സാൻ റീച്ചസ് ദ ഐലൻഡ് ഓഫ് എൻജാൻഡ്രസ് സെ പിന്നീട് ഒഡീഷ്യസ് ഒഡീസസിന് തൻ്റെ ഇലവൻ ഷിപ്സ് നഷ്ടപ്പെടുന്നുണ്ട്